പ്രിയ കൂട്ടുകാരെ, നാലാം ക്ലാസ് പരിസര പഠനം യൂണിറ്റ് 5 കലകളുടെ നാട് എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാരെ, കലയും ആഘോഷങ്ങളും കേരളീയ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഈ പാഠഭാഗത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു അല്ലേ? ഓണം കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണെന്ന് പറയാൻ കാരണമെന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുകയും ഓണാഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ വീട്ടിൽ ഒരുമിക്കുന്നു. ഓണക്കാലത്തുള്ള പൂക്കളുടെ ശേഖരണം, പൂക്കളമിടൽ, ഊഞ്ഞാലാട്ടം, ഓണപ്പാട്ടുകൾ, പുലികളി എന്നിവയിലെല്ലാം പങ്കെടുക്കാനും കാണാനും ആളുകൾ ഒത്തുകൂടുന്നു. ഓണത്തിന് പരസ്പരം ഓണക്കോടി കൈമാറുന്നു. ഓണസദ്യയിൽ എല്ലാവരും പങ്കുചേരുന്നു. ഇതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂട്ടായ്മ കൂടിയേ തീരൂ അല്ലേ കൂട്ടുകാരെ? അതുകൊണ്ടാണ് ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് പറയുന്നത്. കൂട്ടുകാരെ, കളികൾ നിങ്ങൾക്കിഷ്ടമല്ലേ? ഓരോ പ്രദേശത്തും കാലങ്ങളായി നിലനിൽക്കുന്ന കളികളാണ് നാടൻ കളികൾ. കളിയിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രാദേശികമായി കളിയുടെ പേരിലും വ്യത്യാസമുണ്ടാകും. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കി നോക്കൂ. കൊത്തൻ കല്ല് എന്ന കളി എങ്ങനെയാണ് കളിക്കുന്നതെന്നറിയാമോ? ഒരു നാടൻ കളിയാണിത്. പെൺകുട്ടികളാണ് കൂടുതലും കളിക്കുന്നത്. രണ്ട് കുട്ടികൾക്ക് കളിക്കാവുന്നതാണ്. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ വട്ടത്തിലിരുന്ന് കളിക്കാം. 5, 7, 10 എന്നിങ്ങനെ ഇഷ്ടമുള്ള കല്ലുകളെടുത്ത് കളിക്കാം. ആദ്യമായി കല്ലുകൾ ഒരുമിച്ച് പുറം കൈയിലിടുന്നു. അതിൽ നിന്ന് ഒരെണ്ണം മാത്രം നിർത്തി മുകളിലോട്ടെറിഞ്ഞ് പിടിക്കുന്നു. പിന്നീട് ആ ഒരു കല്ല് എറിഞ്ഞ് അത് വീഴുന്നതിന് മുമ്പ് താഴെയുള്ള കല്ലെടുത്ത് അതോടൊപ്പം പിടിക്കുക. ഇങ്ങനെ ഓരോ കല്ല് വീതം എടുത്ത് തീർക്കുക. അതിനിടയിൽ കല്ല് താഴെ വീണാൽ കളിക്കുന്ന കുട്ടി ഔട്ടാകും. കളി മുഴുവൻ തീർത്താൽ ഒരു കടം. ഇങ്ങനെ പല രീതിയിൽ കൊത്തൻ കല്ല് കളിക്കാവുന്നതാണ്. കൂട്ടുകാരും ഇതുപോലെ കളിച്ചിട്ടുള്ള ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കണം. ഇനി ചില നാടൻ കളികളും അവയുടെ കളി ഉപകരണങ്ങളും പട്ടികപ്പെടുത്താം. നോക്കൂ, ലഹോറി കളിക്കുന്നതിന് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത്? ഒരു പന്ത്, 7 ചില്ലുകൾ. ഗോലികളി, ഗോലികൾ. കക്കുകളി, പരന്ന ഒരു കല്ല്. കുട്ടിയും കോലും, 2 കോലുകൾ. കൊത്തൻ കല്ല്, ഉരുണ്ട ചെറിയ കല്ലുകൾ. പന്തുകളി, പന്ത്. ഇങ്ങനെ കൂട്ടുകാർക്കും ധാരാളം കളികളുടെ കളി ഉപകരണങ്ങൾ പട്ടികപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.